ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈഗക്കുട്ടീനെ വെച്ചിട്ട് ഞാൻ ഇന്നത്തെ വെൽക്കം എടുത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വെൽക്കം. അപ്പോൾ നമ്മുടെ ടൂറിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് പോസ്റ്റ് ചെയ്യാൻ പോണത്. അങ്ങനെ വൈഗക്കുട്ടി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ട്. അവളുടെ സാധനങ്ങളൊക്കെ അവൾ എടുത്തോ ഇല്ലയെന്നൊക്കെ നോക്കുകയാണ്. എല്ലാവരും ഓരോ കാര്യങ്ങളിൽ തിരക്ക് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോരുത്തർ ഹായ് തന്നെയാണ്. നമ്മുടെ വൈഷ്ണവകുട്ടിയെ മുന്നേ പരിചയമുള്ളതല്ലേ. ഈ കുട്ടിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും മോഹനേട്ടൻ്റെ മോളാണ്. മോഹനേട്ടനെ ഞങ്ങൾക്ക് വഴിയെ പരിചയപ്പെടുത്തി തരാം. ഇത് നമ്മുടെ ഐഷു നെഞ്ഞു ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇഡ്ലിയുടെ കാര്യം ആലോചിച്ചിട്ടാണെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ ശാലിനേച്ചി. ശാലിനേച്ചി ഹായ്. അങ്ങനെ എല്ലാവരുടെയും സന്തോഷ നിമിഷങ്ങളാണ് നമ്മുടെ സ്വത്തുട്ടിയെ ഹായ്. അപ്പോൾ എല്ലാവരുടെയും സന്തോഷ നിമിഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ നിങ്ങളിൽ നിന്ന് ഒരാളായിട്ടാണ് ഞാൻ അവർക്ക് വെൽക്കം ടാറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതെല്ലാവരും എല്ലാവരും ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ വീഡിയോയിലുള്ളവരും എല്ലാവരും നമ്മുടെ ഫാമിലിയാണ്. അങ്ങനെതാ നമ്മുടെ ഇഡ്ലി, നമ്മുടെ രാവിലത്തെ വിശപ്പ് ശമിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശാലിനിച്ചും ജിത്തപ്പനും ഐഷു എല്ലാവരും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഇഡ്ലി ഇവിടെ സുടുസുടാ നടുപ്പിൽ കിടന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇഡ്ലിയും കൂടി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു തട്ടും കൂടി അവസാനം ഒഴിക്കാനുള്ള തോന്നണം. നമ്മുടെ ആദരചേച്ചി, നമ്മുടെ ആദരചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആദരചേച്ചിയും എല്ലാവരും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒത്തൊരുമയോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ഇഡ്ലി സുടുസുടാ നമ്മുടെ ഇവിടെ പാത്രത്തിലായിട്ടുണ്ട് വട്ടച്ചെമ്പിൽ. അങ്ങനെ അതാ കുറച്ച് ചോറ് ശാലിനേച്ചി ഒരു പാത്രത്തിലെടുത്തിട്ടുണ്ട്. പിന്നെ ചട്നി ഉണ്ട്, ചമ്മന്തി ഉണ്ട്, പിന്നെ വറുത്തരച്ച സാമ്പാറുണ്ട്. ഇത് നമ്മുടെ സ്വത്തു. സ്വത്തുൻ്റെ കോസ്റ്റ്യൂം അടിപൊളിയായിട്ടില്ല. നമ്മുടെ ലച്ചുകുട്ടി ചെറിയൊരു കോട്ടൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വരുന്നത്. വൈഷ്ണവ് പിന്നെ കോട്ടൊന്നും ഇട്ടിട്ടില്ല. അവൾക്ക് പിന്നെ തകർക്കുള്ള പരിപാടിയിലാണ്. ഇതാണ് നമ്മുടെ പിങ്ക് ഷർട്ട് ഇട്ടിരിക്കുന്നതാണ് നമ്മുടെ മോഹനേട്ട് കേട്ടോ. മോഹനേട്ടനും ഫാമിലിയൊക്കെ നമ്മുടെ ലയൺസ് ക്ലബ്ബിലെ അംഗങ്ങളാണ് കേട്ടോ. ഇനിയുണ്ട് ലയൺസ് ക്ലബ്ബിലെ അംഗങ്ങൾ ഈ ടൂറിലുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം അവരുടെ കൂടെ ഒക്കെ പോകാൻ പറ്റുകയെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. ഹായ് രേജിഷ് കേട്ടോ. അപ്പോൾ ലയൺസ് ക്ലബ്ബിനെ കുറിച്ച് ഞാൻ വഴി എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാവും നിങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങനെ നമ്മുടെ സാമഗ്രഹികൾ നമ്മൾ നമ്മുടെ ഉമ്മർത്ത് കൊടുന്ന് വെച്ചിരിക്കുകയാണ്. അങ്ങനെ എന്താ കാറൊക്കെ രക്ഷയായിട്ട് എന്തൊക്കെയോ ചെയ്തിട്ട് അങ്ങോട്ട് കയറ്റിയിട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ ഒരുപാട് കാറുകൾ ഇനി ഇവിടെ കയറ്റണം. നമ്മുടെ അനിലേട്ടൻ, അനിലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൂറിൻ്റെ ഹൃദയമാണ് കേട്ടോ. എന്താ വെച്ചാൽ ആളില്ലെങ്കിൽ ഒരു അത്യാവശ്യം നല്ല ബാസിൽ നമുക്ക് പാട്ട് കേൾക്കണമെങ്കിൽ നമുക്ക് സെറ്റപ്പ് ബോക്സ് വേണ്ടേ. അങ്ങനെ ഒരു ഒരു ക്രിയേറ്റബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ടൂർ എങ്ങനെ അടിച്ചു വിളിക്കുക എന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ ഒരാളെ പോലും ആൾ വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. ആളടുത്ത് വന്നിട്ട് നമ്മളതിനെ ഇങ്ങനെ എങ്ങനെ എങ്ങനെ എന്താ പറയുക, അത്ര വൈബ് മനുഷ്യനാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ സ്വാഭാവികം എൻ്റെ ബാഗും അതിലാണ് എൻ്റെ ചാർജറ്, ഫോണ്, അങ്ങനെ ഐറ്റംസും കാര്യങ്ങളൊക്കെ അതിലാണ്. പിന്നെ കുറച്ച് സൺസ്ക്രീനും മോയ്സ്ചറൈസറൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളൊരു പച്ചചരിദാർ ഇട്ടിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടി വരണമെങ്കിൽ കുറച്ച് റോട്ടിലേക്ക് അങ്ങോട്ട് കയറിയിരിക്കണം. ഒരു രണ്ടടി നടക്കാണ്ട് ഈ വ്യക്തി നമ്മുടെ രാധര ചേച്ചിയുടെ ഹസ്ബൻഡാണ്. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ വിശ്വസിപ്പിക്കുക, നമ്മുടെ ചിരയുടെ അംബാസിഡർ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് നമ്മുടെ മേമയാണ് കേട്ടോ. അതായത് നമ്മൾ മേമ എന്നാണ് വിളിക്കുക. നമ്മുടെ രജീഷ് ഏട്ടൻ്റെ റിലേറ്റീവ് ആണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവിടുന്ന് യാത്ര തുടരുകയാണ് നമ്മുടെ ബസ്സിലേക്ക്. ഇത് നമ്മുടെ ജിത്തപ്പൻ. ജിത്തപ്പ ഹായ്. അങ്ങനെ ഞാനും മേട്ടനും ആതിരയും ആതിര ചേച്ചി എന്നൊക്കെ രണ്ട് ഒരു വയസ്സിന് ഒന്നര വയസ്സിന് പൂപ്പുണ്ട്. അപ്പോൾ ആതിര ചേച്ചി എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ഞങ്ങൾ ആതിരയെന്ന് വിളിക്കുമ്പോൾ ആതിര ചേച്ചി എന്നോട് പറയും, നമുക്ക് ഇപ്പോൾ ഇന്ന് തീരെ ബഹുമാനമില്ല, കമ്പനി ആയപ്പോൾ ബഹുമാനമൊക്കെ പോയി എന്ന്. അപ്പോൾ ഞാൻ പ്രത്യേകം എടുത്ത് പറയണം, നമ്മുടെ ആതിര ചേച്ചി ആതിര ചേച്ചിയുടെ ഭാണ്ഡക്കെട്ടൊക്കെ എടുത്തിട്ട് ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനെപ്പോഴും ഈ വീഡിയോ എടുക്കാനുള്ള കാരണം ബാക്കിലോട്ട് ഒതുങ്ങി പോവാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എല്ലാവരെയും നമുക്ക് ഫ്രെയിമിൽ കിട്ടണ്ടേ. ഞാനിങ്ങനെ നല്ല വീഡിയോ എടുക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ്. പക്ഷേ എനിക്കൊരു മടി, അത് മാറ്റണം. ഡയറക്റ്റ് അവരടുത്ത് ചെന്നിട്ട് വീഡിയോയിൽ സംസാരിപ്പിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്. വിചാരിക്കുന്ന ഇത്തിരി കൂടുതലാണ്, പക്ഷേ അത് ചെയ്യാൻ ഇത്തിരി പ്രയാസം. എന്തായാലും നമ്മുടെ അടുത്ത ടൂറിന് നമ്മൾ ഓരോരുത്തരെ കൊണ്ടും അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയിപ്പിക്കും കേട്ടോ. ഇത് നമ്മുടെ രജീഷേട്ടൻ്റെ, അതായത് രണ്ട് രജീഷേട്ടൻ്റെ, അതിൽ ഒരു രജീഷേട്ടൻ കട്ടബൊമ്മനും ഒരു രജീഷേട്ടൻ നന്നായിട്ട് പാട്ട് പാടുന്ന നമ്മുടെ രജീഷേട്ടനാണ് കേട്ടോ. അതിൻ്റെ രജി ആ പിങ്ക് ഡ്രസ്സ് ഇട്ട് രജീഷേട്ടൻ്റെ വൈഫാണ്. ആ യെല്ലോ ബനിയൻ ഇട്ടിട്ടുള്ള കുട്ടി നമ്മുടെ രജീഷേട്ടൻ്റെ മോളാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവിടെ നിരനിരാന്ന് നിൽക്കുന്നുണ്ട്. സദ്യ കിട്ടുന്ന വിധത്തിൽ നമ്മുടെ ബസ് വരാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ യോയോ എല്ലാവരും അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും യോയോ. അപ്പോൾ നിങ്ങളുടെ ഭാഗത്താണ് ഞാനത് അവർക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ വണ്ടിയുടെ ബാക്കിൽ എടുത്തു വെക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പാട്ട് പാടുന്ന രജിഷേട്ടൻ. രജിഷേട്ട ഹായ്. അവ രജിഷേട്ടൻ നല്ലൊരു സ്വർണ്ണപ്പണിക്കാരനാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ സൂനിയേട്ടൻ. ഹായ് സൂനിയേട്ടൻ. നല്ല കട്ടവമ്മനായിട്ട് വരുന്നുണ്ട്. എല്ലാവരും ജിമ്മിന് പോകണവരുടെ എല്ലാവരും കട്ടവമ്മനായിരിക്കുന്നു. ആ സൂനിയേട്ടൻ അങ്ങക്കൊരു ഹായ്. അങ്ങനെ നമ്മുടെ രജിഷേട്ടൻ്റെ അനിയൻ്റെ വീടാണ് കേട്ടോ ബാക്കിൽ കാണുന്നത്. അങ്ങനെ പോകാനുള്ള ആൾക്കാരൊക്കെ വണ്ടിയിൽ കയറി കുത്തിയിരുന്നു. നമ്മുടെ പാത്രങ്ങളും ഭക്ഷണങ്ങളൊക്കെ എടുത്ത് വെക്കേണ്ട. അത് ഉപേദിക്ക് അനിലേട്ടനും കൂടി എടുത്ത് വെക്കുന്നുണ്ട്. ശാലിനിച്ച് സീറ്റ് പിടിക്കാൻ ഓടുണ്ട്. ഞാനും അതിൻ്റെ പിന്നാലെ വിട്ടു 3 സീറ്റ് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എല്ലാവരും നിറഞ്ഞിട്ടുണ്ടായിരുന്നു.
പക്ഷെ കയ്യിൽ വിഷമമൊന്നുമില്ല. കട്ടബൊമ്മനെ, അതായത് നമ്മുടെ ഏട്ടനെ നമ്മുടെ അടുത്ത് ഇരിക്കാൻ പറ്റിയില്ല എന്നുള്ളൂ. ഏട്ടൻ കുറച്ചും കൂടിയും അതിൽ സന്തോഷിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം രജീഷ് ഏട്ടനായിട്ടും രണ്ട് രജീഷ് ഏട്ടന്മാരായിട്ടും ഫ്രണ്ടിൽ ഇരുന്നിട്ട് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അത് കണ്ടപ്പോൾ എനിക്കും സന്തോഷമായി കേട്ടോ. അങ്ങനെ അതാ ഏട്ടൻ ടാറ്റയ്ക്ക് തരുന്നുണ്ട്, ഹായ് ശരത്തേട്ട. അതാണ് എൻ്റെ ഹസ്ബൻഡ്, അത് നമ്മുടെ ചിത്തപ്പൻ. ചിത്തപ്പൻ ഐഷുവിൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ഐഷുവിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഐഷു ചിത്തപ്പൻ അടുത്തിരുന്നില്ലെങ്കിൽ ഞാൻ ചിത്തപ്പനെ അവൾ ഇടിക്കും. അതുകൊണ്ട് ഐഷു വേഗം സീറ്റൊക്കെ പിടിച്ച് ചിത്തപ്പനെ അവിടെ പിടിച്ചിരുത്തി. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടിക്ക് അവിടെ നീങ്ങണമെങ്കിൽ പെട്രോൾ വേണ്ടേ. അപ്പോൾ അത് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പമ്പിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അങ്ങനെ ചിരിച്ചിരിക്കും നോക്കണ്ട കേട്ടോ. കുറച്ച് കഴിഞ്ഞ എൻ്റെ റിലേ കംപ്ലീറ്റ് പോവും. തലവേദന ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കണ്ണ് കണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ ഏറ്റവും ബാക്കിൽ മൂന്നാമത്തെ സീറ്റിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പുതുക്കാട് കുറുമാരിക്കാവ് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ ലാൻഡ് ചെയ്ത് ഞങ്ങൾ ഫുഡ് കഴിക്കും. നമ്മുടെ ഇഡ്ഡലിക്ക് അവിടെ ഇരുന്ന് കരയുണ്ട് തോന്നുന്നു. കരയുന്നത് ഇഡ്ഡലിയിലും നമ്മുടെ വയറാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി. ശാലിനേശിയും ചിത്തപ്പനും ഐഷും എല്ലാവരും, എല്ലാ ടീമും, നമ്മുടെ രവിയേട്ടനും രവിയേട്ടൻ്റെ ഭാര്യയും മകളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ റിലേറ്റീവാണ് കേട്ടോ രവിയേട്ടൻ, അദ്ദേഹവും നമ്മുടെ ലയൺസ് ക്ലബ്ബിലെ അംഗമാണ്. രജീഷ് ഏട്ടന് കുറുമാലിക്കാവ് അമ്പലത്തിൽ ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രജീഷ് ഏട്ടൻ ആദ്യമായിട്ട് രജീഷ് ഏട്ടൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം ഇവിടെ പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ആ ഒരു പ്ലാനിങ്ങും ഓരോ ബിസിനസ്സും സക്സസ് ആയി എന്നാണ് രജിഷേട്ട എപ്പോഴും പറയാറുള്ളത്. അതുകൊണ്ട് രജിഷേട്ട എപ്പോൾ പോകുമ്പോഴും നമ്മുടെ കുറുമാലിക്കാവ് അമ്പലത്തിൽ അവരെ തൊഴുത് വണങ്ങിയിട്ടാണ് പോകാറുള്ളൂ. അപ്പോൾ ഞങ്ങളും തൊഴുത് അവർക്ക് ദക്ഷിണയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ശാലിനേച്ചിയുടെയും ഐഷുവിൻ്റെയും ചിത്തപ്പൻ്റെയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ഇഡ്ഡലി നമ്മളിവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മേമതം മൊരിയക്കോല് കഴിച്ചിരിക്കുന്നുണ്ട്. ചിത്തപ്പൻ ഐഷുവിന് വാരി കൊടുക്കുകയാണോ? ഈ അല്ല, അവൾ പ്ലേറ്റ് കൈ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ചിത്തപ്പനും ഐഷും ഒക്കെ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. നമ്മുടെ രവിയേട്ടനും ഫാമിലി ഫുഡ് കഴിച്ച് കൈ കഴുകാൻ പോയിക്കാൻ തോന്നുന്നുണ്ട്. അവരെ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അവരേനായിട്ട് ഞാൻ അത്ര കമ്പനി ഇല്ല. നമ്മൾ റിലേറ്റീവ് ആണെങ്കിൽ കൂടി നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് അറ്റാച്ച്മെൻ്റ് ഇല്ല. പക്ഷേ ഈ ഒരു ടൂറോട് കൂടിയിട്ട് ആ ഒരു അറ്റാച്ച്മെൻറ്റ് വന്നു കേട്ടോ. നമുക്ക് ആ ഒരു അവരോടുള്ള ഒരു ഒരു നമ്മളെ വിചാരിക്കില്ലേ, പരിചയപ്പെടുന്നേക്കാൾ മുന്നേ ചിലപ്പോൾ വിചാരിക്കും അവർ ആരോടും സംസാരിക്കാത്ത ആളുകളാവും എന്ന് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും. പക്ഷെ കുറച്ച് നേരത്തെ പരിചയം കൊണ്ട് ആ ഒരു ധാരണ നമുക്ക് മാറ്റി തന്ന ഒരു ഫാമിലിയാണ് കേട്ടോ അവർ. അങ്ങനെ നമ്മുടെ അനിലേട്ട അവിടെ ഗംഭീര ഡാൻസാണ്. ഏതാ ഡാൻസ് അല്ല, ഏതാ പാട്ട് എന്നറിയും. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരം ആശകളാലൊരു പൊൻവല നീയും തേൻ വണ്ടു ഞാൻ മലരേ, തേൻ വണ്ടു ഞാൻ. അയ്യോ, എന്തേലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഞാൻ ആ ഒരു സ്പിരിറ്റിൽ അങ്ങോട്ട് പാടിപ്പോയതാണ്. എന്താ ഡാൻസ് നോക്കി നോക്കി, ഇദ്ദേഹമാണ് നമ്മുടെ ടൂറിൻ്റെ വൈബ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ലെച്ചിക്കുട്ടി, അയ്യോ അയ്യോ. അങ്ങനെ എല്ലാവരും, നമ്മുടെ അലിക്കൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അലിക്ക നമ്മുടെ ഫുഡിൻ്റെ മെയിൻ ആളായിരുന്നു. അലിക്ക വലിയൊരു താങ്ക്സ്. നമ്മുടെ സുനിയേട്ട അവിടെ ഗംഭീര ഡാൻസാണ്. രജീഷ് ഏട്ടനെ ചെറുതായിട്ടൊരു ക്ഷീണമുണ്ടായിരുന്നു, അല്ലെങ്കിൽ രജീഷ് ഏട്ടനും തകർത്തായിരുന്നു. രവിയേട്ടനും ഫാമിലിയും നമ്മുടെ ഈ ഒരു സൈഡിലാണ് ഇരിക്കുന്നത്. ചേച്ചിയാണ് അവിടെ അറ്റത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏത് ഫാമിലിയാണെന്ന് അറിയില്ല, എന്തായാലും താങ്ക്സ്. നല്ല ഉണ്ണിയപ്പായിരുന്നു, അരിയിലൊക്കെ തിന്നണ ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാട്ടും കൂട്ടും, രജീഷേട്ടൻ്റെ പാട്ടും എല്ലാം കൂടിയിട്ട് നമുക്ക് സമയം പോയതൊന്നും അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ മൂന്നാറിൻ്റെ പടിക്കടവിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളെ വെൽക്കം ചെയ്യാൻ കുറേ കുരങ്ങന്മാർ ആ ഭാഗത്ത് സൈഡിലൊക്കെ ഇരിക്കുന്നു കണ്ടില്ലേ. ഞങ്ങളിവിടെ ഫുഡ് ഉണ്ടാക്കാൻ, അതായത് ഉച്ചത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നല്ല ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കുന്ന വ്യക്തികൾ ശരത് ബാബു, ശാലിനി, അലിക്ക, അതിൻ്റെ കൂടെ സഹായികളായിട്ടുള്ള നമ്മുടെ രമ്യേച്ചി, മറ്റ് ചേച്ചിമാരും മറ്റ് ചേട്ടന്മാരും എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. അങ്ങനെ ഇതാ നമ്മുടെ ചിത്തപ്പൻ. അതാ വെള്ളത്തിൻ്റെ കുറച്ച് കഥാപ്രസംഗം ആയ പോലെ തോന്നിയോ? എന്നാലും വേണ്ടില്ലേ, നമുക്ക് പറഞ്ഞ് അവരെ അത്രയും റെസ്പെക്റ്റോടു കൂടി നമ്മൾ വിശേഷിപ്പിക്കണ്ടേ. അങ്ങനെ ചിത്തപ്പ അതാ നമ്മുടെ അരുവിയുടെ ഉള്ളിലേക്ക് കടന്നു പോകുന്നുണ്ട്. ഇത് ചെറിയൊരു നീർച്ചോല പോലെയാണ് എനിക്ക് തോന്നിയത്. കുന്നിൻ്റെ മുകളിൽ, അതായത് മലയുടെ മുകളിൽ വെള്ളം, കുന്നിൻ്റെ മുകളല്ല, മലയുടെ മുകളിൽ വെള്ളം ഒലിച്ച് ഇങ്ങനെ വരുന്നുണ്ട്, ചെറിയൊരു തടാകം പോലെ. പിന്നെ താഴത്തോട്ട് അങ്ങോട്ട് ഒലിച്ചു പോകുന്ന രീതിയിലാണ്. നല്ല ഭംഗിയുള്ള പാറക്കെട്ടുകളും നല്ല ഭംഗിയുള്ള വള്ളികളും, വള്ളിയുടെ മുകളിൽ തൂങ്ങിക്കളിക്കുന്ന കുരങ്ങന്മാരും, പലതരത്തിലുള്ള പൂക്കളും, തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പാറക്കെട്ടുകളും മരങ്ങളും, അങ്ങനെ അത്രത്തോളം പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു കേട്ടോ അത്. കുട്ടപ്പാട് ഒരു മലയാളത്തിലെ ഒരു പാഠം കേട്ടോ, രണ്ടാം ക്ലാസ്സിലെ. എൻ്റെ കേരളം എന്നാണ് ആ പാഠത്തിൻ്റെ പേര്. ഗോപാലകൃഷ്ണൻ കോലഴിയാണ് ആ ഒരു പദ്യം, അതായത് ആ ഒരു കവിത എഴുതിയിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് വന്നത് പാടാൻ, എനിക്ക് അതാണ് ഓർമ്മ വന്നത് അത് കണ്ടപ്പോൾ. പാടും പുഴകളും തോടും മോടി കൂടും
പൂവും മലരണിക്കാടും നീളെ കളകളം പാടും കാട്ടു ചോലയുമാമണിമേടും വെള്ളിയരഞ്ഞാണു പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും കായലും നീലമലയും നീളെ കോരിത്തരിക്കും വയലും പീലി നിവർത്തി നിന്നാടും കൊച്ചു കേരമരതകത്തോപ്പും നീളെ കുളിരൊളി തിങ്ങി എൻ്റെ കേരളം എന്തൊരു ഭംഗി. ഗോപാലകൃഷ്ണൻ കോലഴിയാണ് അദ്ദേഹമാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പം അത്രയും ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടും നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയുള്ള ഒരു സ്പോട്ടാണ് കേട്ടത്. ആ കവിതയിൽ പറയുന്ന കാര്യങ്ങൾ എത്ര ശരിയാണല്ലേ. ഇവിടെ തുള്ളിക്കളിക്കുന്ന നമ്മുടെ പിള്ളേരാണ്. അത്രയും ആ വെള്ളത്തിൽ അത്രയും സന്തോഷത്തോടു കൂടി അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ടൂറിന്റെ ഒരു വിജയമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശാലിനിയച്ചു ഉപേദക്കെ അടുത്തുബാബു ഒക്കെ ഇവിടെ ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അണ്ടിപ്പരിപ്പ് വറുത്തോണ്ടിരിക്കണു. കുരങ്ങന്മാർ അപ്പുറത്തിരുന്നിട്ട് ഏട്ടാ ഒരെണ്ണം തരുമോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവർ ഞങ്ങളെ തന്നെ ശരിക്കും കൂട്ടുണ്ടാക്കാൻ അമ്മയെ ചേർന്നില്ല. കുരങ്ങന്മാരെ തന്നെ ആട്ടാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് ആ മരത്തിന്റെ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിന് മെയിൻ ആളാണ് നമ്മുടെ ആതിരക്കുട്ടി, നമ്മുടെ ഐഷുക്കുട്ടി, എല്ലാവരും. പിന്നെ ഐഷു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ് താഴത്തേക്ക് ഇറങ്ങിപ്പോയി ജിത്തുവിൻ്റെ അടുത്തേക്ക്. കണ്ടോ ഇരിക്കുന്നുണ്ടല്ലേ, എന്നോടാണോ കളി രൂപയെന്നാണ് ചോദിക്കുന്നത്. മൊബൈൽ എപ്പോഴാണ് മേടിച്ചുകൊണ്ടോണെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ ഏതെങ്കിലും സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും അവർ അരിച്ചരിച്ച് വന്നിട്ട് അത് എടുക്കാൻ നോക്കും കേട്ടോ. അപ്പോൾ അവരെന്നെ എപ്പോഴും നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് നമ്മൾ പോരാറാകുമ്പോൾ അവർക്ക് കുറച്ച് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബിരിയാണി തന്നെ വേണ്ടിയിട്ട്. ഈ ചിക്കൻ വറുത്തപ്പോൾ നമ്മൾ അടിപൊളിയാവും എന്ന് വിചാരിച്ചിട്ടാണ് വർക്കൊക്കെ ചെയ്തത്. പക്ഷേ നിങ്ങളെ എപ്പോഴും ടൂർ പോകുമ്പോൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ചിക്കൻ എപ്പോഴും കറി വയ്ക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത്. നമ്മൾക്ക് കഴിക്കാനും ദഹിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നീട് ഞങ്ങൾക്ക് തോന്നിയ ചിക്കൻ മറക്കേണ്ടായിരുന്നില്ല, വെറുതെ കറി വെച്ചാൽ മതിയായിരുന്നു തോന്നി, അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞത് കേട്ടോ. അങ്ങനെ എല്ലാവരും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അവസാനം നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പ്ലേറ്റിൽ കുട്ടികൾക്കാണ് നമ്മൾ ആദ്യം കൊടുക്കുക. അങ്ങനെ എൻ്റെ കുട്ടപ്പായി അച്ഛ ഒരു എല്ലുള്ള കഷ്ണം തായോ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു കേട്ടോ. അപ്പോൾ അവൻ മാത്രമല്ല, ഞാനും എല്ലുള്ള കഷ്ണം കടിച്ച് എനിക്ക് ഇഷ്ടപ്പെടുന്ന ആളാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഫുഡ് ഓരോരുത്തരായിട്ട് ഫുഡ് മേടിക്കാൻ നിൽക്കുകയാണ്. ഞാൻ വീഡിയോ എടുത്തതിന് ശേഷം നമ്മൾ പോയി മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വലിയവരും പ്ലേറ്റൊക്കെ എടുത്തിട്ട് ഫുഡ് മേടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. കുരങ്ങന്മാരിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. കുരങ്ങന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതും വലുതും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ ഇതിൽ വന്ന് കൈയിട്ട് അലമ്പി കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ ഒരാൾ എപ്പോഴും അതിനെ നോക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും ഫുഡൊക്കെ മേടിച്ചിട്ട് എൻ്റെ റിലെ കംപ്ലീറ്റ് പോയ അവസ്ഥയിലാണ് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് കേട്ടോ. ഓരോന്നൊക്കെ ചോദിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെവിടൊക്കെ അടഞ്ഞിട്ട് എനിക്ക് ഒന്നും കേൾക്കാൻ പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ആ നീലമലകളോടും അരുവികളോടൊക്കെ യാത്ര പറഞ്ഞിട്ട് പോരുകയാണ് കേട്ടോ. ഞാൻ ഒരു പാട്ടത്താ ഒരു രണ്ടുപേരെ എടുത്തിട്ട് പറഞ്ഞതാണ്. അങ്ങനെ അതാ ശാലിനേച്ചി എല്ലാവരും കയറി, എല്ലാവരും അവരുടേതായിട്ടുള്ള സ്ഥലങ്ങളിൽ സീറ്റിംഗ് ആയി. ബാഗും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ എന്ന് പലരും നോക്കി. കുട്ടികളെയും ചരണപുരികളെയൊക്കെ മിസ് ചെയ്തിട്ടുണ്ടോ എന്നും ഞങ്ങൾ നോക്കിയിട്ടോ. അങ്ങനെ ഞങ്ങൾ പോരുന്ന വഴി തന്നെ, ആ ചുരം കയറി പോരുന്ന വഴി തന്നെ വേറൊരു വെള്ളച്ചാട്ടം കണ്ടു. അങ്ങനെ അവിടെ ഇറങ്ങി അവിടെയും കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഒന്നും മേടിക്കാനും നിന്നില്ല കേട്ടോ, കാരണം എല്ലാവരെയും വയറ് ഫുള്ളായിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പിയിലായിരുന്നു. ഞാൻ മാത്രമാണ് റിലേ പോയൊരവസ്ഥയിലുണ്ടായിരുന്നു. ഭയങ്കര തലവേദനയായിരുന്നു. എനിക്ക് മാത്രമല്ല, നമ്മുടെ സെറ്റപ്പ് ബോക്സ് ആയി അനിലേട്ടനും പണി കിട്ടിയെന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം ആ തണുത്ത വെള്ളത്തിൽ ഊപ്പരാൾ തല നനച്ചിട്ടും വെള്ളത്തിൽ ആടി തുപ്പുറത്തിട്ടൊക്കെ കിടന്നു. നല്ല രസമായിരുന്നു അവിടെ. അവിടെ കുറച്ച് ഞെണ്ടുകളും പലതരത്തിലുള്ള മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് അത് നമ്മുടെ വീഡിയോയിൽ പകർത്തിയെടുക്കാൻ പറ്റിയില്ല, അത്രയും ക്ഷീണമായിരുന്നു. ജിത്തപ്പനാണ് എനിക്ക് നല്ലൊരു വീഡിയോ എടുത്തുതന്നത്. അങ്ങനെ അവിടെ ഇറങ്ങിയിട്ട് ഞാനും മേമയൊക്കെ കൂടിയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും പോസ് ചെയ്യാൻ പോലും എനിക്ക് വയ്യായിരുന്നു. എൻ്റെ നെറുകിലായിരുന്നു പെയിൻ ഉണ്ടായിരുന്നത്. നെറുകിൽ തരയുടെ സൈഡിലെല്ലാം നെറുക് ഭാഗത്തായിരുന്നു. പക്ഷേ ഇവിടെ അവിടേക്കൊക്കെ പെയിൻ ഇറങ്ങണ്ടായിരുന്നു കേട്ടോ. ദൈവം സഹായിച്ച് നമ്മുടെ കുട്ടികൾക്കൊന്നും യാതൊരു കുഴപ്പം ഉണ്ടായില്ല കേട്ടോ. അവരെല്ലാവരും ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അത് തന്നെ നമുക്ക് വലിയ സമാധാനം. അതുകൊണ്ട് നമുക്ക് ടൂറിന് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ ചെറിയ രജീഷ് ഏട്ടൻ്റെ മോൻ്റെ കാല് മട്ട കടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളത് ആരും അറിഞ്ഞില്ല. ചോര വരുന്ന കണ്ടപ്പോഴാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ ചേച്ചിക്ക് ഭയങ്കര ടെൻഷനായി. പിന്നെ അത് അട്ട കടിച്ചാന്ന് മനസ്സിലായപ്പോൾ ടെൻഷനൊക്കെ മാറിയിട്ടോ. നമ്മുടെ ഇവിടുത്തെ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നിയത് ആ പാറ പൊട്ടിച്ചിട്ടുള്ളതാണ്. പണ്ട് കാലത്ത് ഈ റോഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാറ പൊട്ടിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള റോഡും വരിപ്പാതൊക്കെയാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മരുന്ന് ഇറക്കിയിട്ടുള്ള പാടുകൾ ആ പാറകളിൽ പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടു കേട്ടോ. ഇനി എനിക്ക് തെറ്റിയതാണോ എന്ന് അറിയില്ല. തെറ്റിയതാണെങ്കിൽ നിങ്ങളെല്ലാവരോടും ഞാൻ സോറി ചോദിക്കണം. അങ്ങനെ എല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് യാത്ര വീണ്ടും തുടരുകയാണ്. ഇനി നമുക്കൊരു പാട്ട് കേൾക്കാം. നമ്മുടെ ബാബു സാറിൻ്റെയാണ്, അദ്ദേഹം ഈ ഒരു സ്പോട്ടിൽ നിന്നാണ് കയറിയത്. അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാം. പിരിയുവാൻ ആവില്ല ഈ സൗഹൃദ തണലിനെ, ആവോണം ആവോണം ആസ്വദിച്ചിടിലും. ഇത് കഥയല്ല, കനവല്ല, കഥനത്തിൻ നോവല്ല,
യാഥാർത്ഥ്യ ജീവിത സ്തൂപങ്ങളാണിവ. ഇതു കഥയല്ല, കനവല്ല, കഥനത്തിൻ നോവല്ല, യാഥാർത്ഥ്യ ജീവിത സ്തൂപങ്ങളാണിവ. ഇവ പിന്നെ വാർദ്ധക്യ വിശ്രമകാലത്ത് അയവിട്ടിറക്കുന്ന മധുരമായി മാറിടും. ഇവ പിന്നെ വാർദ്ധക്യ വിശ്രമകാലത്ത് അയവിട്ടിറക്കുന്ന മധുരമായി മാറിടും. ഇവ പിന്നെ വാർദ്ധക്യ വിശ്രമകാലത്ത് അയവിട്ടിറക്കുന്ന മധുരമായി മാറിടും. അപ്പോ നമ്മുടെ മാഷിക്ക് എല്ലാരും കൂടിയിട്ട് നല്ലൊരു കയ്യടി കൊടുക്കുക. നമ്മളെല്ലാരും മാഷ മാഷ എന്ന് വിളിക്കുന്നത് ഞങ്ങൾ എല്ലാരും. അപ്പൊ നിങ്ങളെല്ലാരും മാഷ മാഷ എന്ന് വിളിക്കുക. ഇനി ഇതില് ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാൻ നമ്മുടെ ടൂറിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുന്നേക്ക് നേരിട്ട് വന്ന് പറയാം. നമുക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് നികത്താം. നമ്മൾ ഉച്ചത്തെ ഫുഡ് കഴിഞ്ഞു. അങ്ങനെ കുട്ടിച്ചേട്ടൻ എല്ലാവരെയും അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വേദിയിലോട്ട്, നമ്മുടെ ബസിന്റെ വേദിയിലോട്ട് ക്ഷണിക്കുകയാണ് കേട്ടോ. എന്താ അഭിപ്രായം പറയാ, നമ്മുടെ ടൂറിന് എന്തെങ്കിലും പറയാനും കാര്യങ്ങൾ എന്തെങ്കിലും പോരായ്മ എന്തുണ്ടെങ്കിലും തുറന്നു പറയണം. എന്നാലാണ് നമുക്ക് ഇത് അടുത്ത പ്രാവശ്യം ഇതുപോലെ നമുക്ക് നല്ലപോലെ ടൂർ ഇടാൻ പറ്റട്ടെ എന്ന് ഞാൻ പറയണം. എന്നാലും ഞാൻ ഇത് രവേട്ടിന് പോയി കൈമാറാണ്. രവേട്ട ആരാന്ന് ആർക്കും അറിയില്ല. അപ്പൊ രവേട്ട പുറത്തേക്ക് ഇറങ്ങി വന്നേ പറ്റൂ, സീറ്റിലിരിക്കാൻ പറ്റില്ല. രവേട്ട പുറത്തേക്ക് ഇറങ്ങി വരണം, എന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കണം. എന്താ രവേട്ട വന്നിട്ടോ? ഇതാണ് കേട്ടോ, എല്ലാരും കണ്ടോളി, ഇതാണ് നമ്മളെ സ്വന്തം രവിയേട്ട. രവേട്ട മുണ്ട് കഴിഞ്ഞേക്കണു, കുറച്ചേരം വെയിറ്റ് ചെയ്യ്. എല്ലാവർക്കും നമസ്കാരം. ഇത്രയും നല്ലൊരു ടൂറ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ ടൂർ പോയിട്ടില്ല. എന്റെ ഫാമിലി എന്തും പറഞ്ഞു ടൂർ പോകണം പോകണം പോകണം, പക്ഷെ അതിപ്പോ യാഥാർത്ഥ്യമായി. പക്ഷെ ഇത് സഹകരിച്ച എല്ലാവരോടും, പ്രത്യേകിച്ച് രജിഷ്, ഇതിൽ പ്രവർത്തിച്ച എല്ലാവരോടും പ്രത്യേകം നന്ദി പറയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ എല്ലാവരെയും ഇതിലേക്ക് വിളിക്കും. ഇതിൽ നമ്മളറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മളറിയാത്ത ഒരുപാട് വ്യക്തികളുണ്ട്. ഇപ്പൊ എല്ലാവരും വന്നിട്ട് അവര് പരസ്പരം പരിചയപ്പെടുത്തണം, എന്നാലാണ് നമുക്ക് എല്ലാവരും നമ്മളെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തായിട്ട് ഞാൻ വേറെ ആരെയല്ല, നമ്മളെ മോനേട്ടൻ എന്ന് വിളിക്കാൻ നിൽക്കണേ. മോനേട്ടൻ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നേ പറ്റൂ. മോനേട്ടൻ എന്ന് പറയുന്ന ആള് ഇതിൽ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ആരാ മോനേട്ടൻ എന്ന് ഇക്കെന്ന് അറിയില്ല. ഇതാട്ടോ, ഇതാട്ടോ മോനേട്ടൻ. എല്ലാവർക്കും നമസ്കാരം. കാരണം ഈ പറഞ്ഞവര് മൂന്ന് നാല് ടൂറിന് ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു ടൂറ് ഫാമിലിയായിട്ട് പോയിട്ടില്ല. പിന്നെ ഇങ്ങനെ ഒരു ടൂറ് നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. കാരണം ഇത്ര ഒരു ഹാപ്പി, കാരണം തരുന്നത് നമ്മൾ എല്ലാവരുമായിട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഹാപ്പിയിൽ എല്ലാവരുമായിട്ട് ഒരു കുടുംബമാരി നമ്മളെല്ലാവരും കൂടി പോകുമ്പോൾ അതിൻ്റെ ഒരു സുഖം മാറി തന്നെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഇപ്പോൾ അതിലൊരു വിഷമം ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മൾ ഭക്ഷണം വെക്കാനൊക്കെ കൂടി ഞങ്ങൾക്കതിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെന്നുള്ളൊരു വിഷമമുള്ളൂ. അല്ലാണ്ട് ഒന്നുമില്ല, ഫുഡൊക്കെ വളരെ അതൊക്കെ കിട്ടും. ഫുഡൊക്കെ വളരെ ഡീസൻ്റായി. നമ്മൾ വിചാരിച്ചതിനാണല്ലോ ഏറ്റവും അധികം വളരെ ഡീസൻ്റായി. അതിനെപ്പറ്റി യാതൊന്നും പറയില്ല. കാലത്തായിട്ടിലെ സംഭവം എല്ലാം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇനിയും ഈ അങ്ങോട്ട് നമുക്ക് ഒരു ടൂറിന് പോകണം. ഞാനിപ്പോൾ രജിസ്റ്ററോട് പറയുള്ളൂ, നമുക്കൊരു തിരുപ്പതി വകുപ്പ് പ്രോഗ്രാം പറ്റണമെങ്കിൽ ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞുള്ളൂ ഞാൻ. ഓക്കെ, എല്ലാവർക്കും താങ്ക്സ്. ഇനിയിപ്പോഴും ആരും കാണാതെ ഒളിച്ചിരിക്കാണ്, സീറ്റിൽ ഇരുന്ന കാണില്ല എന്നുള്ള ഉദ്ദേശത്തിൽ താഴ്ന്നിരിക്കാണ്. ഞാൻ കണ്ടക്കണു, നിങ്ങള് പുറത്തേക്ക് ഇറങ്ങാട്ടാ. ഇറങ്ങി 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 പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, 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 സമ്മതിക്കില്ല. ഏയ് ബിജേജി, പുറത്തേക്ക് ഇറങ്ങി. ഒന്ന് ചോറ് വേണമെന്ന് പറയാറിയോ? അത്ര പറഞ്ഞ മതിയില്ലേ, വേറെ ഒന്നും പറയണ്ട. എന്താ ചിന്ത? നിങ്ങള് കേട്ടില്ലേ, ഇത്രയും സന്തോഷമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ ടൂർ പോയത്. എന്റെ റിലേ മൊത്തം പോയി. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഞാൻ എന്താ എൻജോയ് ചെയ്യാത്തത് നിങ്ങൾ വിചാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ കുട്ടിച്ചേട്ടൻ എല്ലാവരുടെ അഭിപ്രായങ്ങളും സന്തോഷങ്ങളും നമ്മുടെ മൈക്കിൽ കൂടെ ഓരോരുത്തരുടെ അടുത്ത് ചോദിക്കുകയാണ്. ഇനി നമ്മുടെ ഐഷുവിൻ്റെ അടുത്തേക്ക് മെല്ലെ മെല്ലെ പോകുന്നുണ്ട്. ഐഷു എന്താ പറയണത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഐഷുവും ചിത്തപ്പനും ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ നമുക്ക് അവരുടെയും കൂടി വിശേഷങ്ങളൊന്ന് കേട്ടു നോക്കി നോക്കാം. ഇപ്പൊ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കേട്ടോ, ഡാൻസ് കളിച്ചിട്ട്. ടൂറൊക്കെ
അറിയില്ല എല്ലാരും ഇറങ്ങണം കുറച്ചു കഴിഞ്ഞ് വൈബടിക്കാർ അവിടെ ഇവിടെ മുക്കിന് മൂലയ്ക്കും പോയി ഇരിക്കുന്നുണ്ട് എല്ലാവരും തിരിച്ചു പോകുമ്പോഴേക്കും വൈബടിച്ച് ഈ ഒരു ടൂറ് വേറെ ലെവലാക്കി പോണ എനിക്ക് എത്ര പറയാനുള്ളൂ അതായത് എല്ലാ ഇപ്പൊ ഇതില് പറഞ്ഞത് ഐശു പറഞ്ഞത് എല്ലാരും മൂടിയായിട്ടാണ് ഇരിക്കണേ എല്ലാരും ഹാപ്പിയാണ് നമ്മളെന്താ ടൂർ പോണ് നമ്മളെല്ലാരും ടൂർ പോണ ഹാപ്പി ആകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എല്ലാവരുടെയും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ലേ ഇങ്ങനെയാണ് നമ്മുടെ ടൂറിൽ നമ്മൾ ബസ്സിൽ നമ്മൾ എൻജോയ് ചെയ്തിരുന്നത് കേട്ടോ അങ്ങനെ വേറൊരു സൂയിസൈഡ് പോയിന്റോ അങ്ങനെ എന്തോട്ടോ പറഞ്ഞു വ്യൂ പോയിന്റോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു അവിടെ ഇറങ്ങി ഞങ്ങൾ ഇവിടെ മൂന്നാറ് ഒരു വട്ടം വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്പോട്ടിൽ ഇറങ്ങിയിട്ടില്ല കേട്ടോ പക്ഷെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ബസ്സിൽ തന്നെ ഇരിക്കുമായിരുന്നു എനിക്ക് തീരെ വയ്യായിരുന്നു ആ ഒരു സമയമാകുമ്പോഴേക്കും ഞാൻ തീരെ വയ്യാതെ കിടപ്പായി കേട്ടോ പേട്ടനാണ് ഈ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് അവിടെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ കോട നിറഞ്ഞു നിൽക്കുമായിരുന്നു ചെറുതായിട്ടൊരു മഴച്ചാറ്റലും ഉണ്ടായിരുന്നു കേട്ടോ മെയിനായിട്ട് ഞാൻ അതാണ് ഇറങ്ങാതിരുന്നത് ഇനി മഴച്ചാറിൽ കൊണ്ടിട്ട് തീരെ വെയ്യാണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഏട്ടൻ അത് വേണോ ചായ വേണോ കാപ്പി വേണോ ഡി അങ്ങനെ ഓരോന്ന് വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഏട്ടങ്ങളും വീഡിയോ എടുക്ക് എന്തായാലും നമ്മൾ ഇത്രയും വന്നിട്ട് അവർക്ക് ഒരു ഈ ഒരു കാഴ്ച കാണിച്ചു കൊടുത്തില്ലെങ്കിൽ ഇവൻ എന്തിനാന്ന് പറഞ്ഞിട്ട് ഞാൻ ഏട്ടൻ്റെ ഫോണ് കൊടുത്തിട്ട് വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ നമ്മുടെ രജിഷേട്ടൻ്റെ വൈഫ് അതായത് പാട്ട് പാടുന്ന രജിഷേട്ടൻ്റെ വൈഫും മകളൊക്കെ എൻജോയ് ചെയ്ത് അത് കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് നടക്കുന്നുണ്ട് അപ്പം ഇതായിരുന്നു അവിടുത്തെ ഒരു വ്യൂ നിങ്ങളിൽ ആരൊക്കെ നമ്മുടെ മൂന്നാറിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്ന് എനിക്ക് അറിയില്ല മൂന്നാറിലുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും വലിയൊരു താങ്ക്സ് അങ്ങനെ ഞങ്ങൾ മൂന്നാറിൽ എത്തിയിട്ടുണ്ട് അനിലേട്ട് അത് ഓടണു റൂമിലേക്ക് എനിക്ക് സിംഗിൾ റൂം വേണേ പറഞ്ഞിട്ട് ഓടണുണ്ട് കേട്ടോ അങ്ങനെ അനിലേട്ടൻ്റെ മോനും മോളും അനിലേട്ടനും വൈഫും ആ റൂമിലേക്ക് പോയി ഞങ്ങളെല്ലാവരും റൂമിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർക്കും ഓരോ റൂം നമ്മുടെ രജിഷേട്ടനാണ് അതിൻ്റെ മുന്നിൽ നിന്നിട്ട് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഏട്ടന്മാരായിട്ടും കാരണന്മാരായിട്ടും കുറേ ടീമുകൾ നമ്മുടെ കുടുംബത്തിലുള്ള കാരണം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ടൂറ് പ്ലാൻ ചെയ്യാനും എൻജോയ് ചെയ്യാനും പറ്റി കേട്ടോ യാതൊരു ടെൻഷനും കൂടാതെ ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ നമുക്കൊന്ന് വെയ്യാന്ന് പറഞ്ഞിട്ടൊരു സൈഡിൽ കിടക്കുകയാണെങ്കിലും നമ്മുടെ കുട്ടിയെ നോക്കാം നമ്മുടെ ചേച്ചിമാരെ ഏട്ടന്മാരൊക്കെ ഉണ്ട് അങ്ങനെ ഇതാ വൈകക്കുട്ടിയൊക്കെ ഏകദേശം ഈ ഒരു ലെവലായിട്ടുണ്ട് കിളി പോയിക്കണം എല്ലാറ്റിനും അപ്പോൾ മരുന്നൊക്കെ കഴിച്ചിട്ട് ഞാൻ ഓക്കെ കേട്ടോ ഞാൻ പകുതി എത്തുമ്പോഴേക്കും എനിക്ക് തീരെ സഹിക്കാൻ വയ്യാതായപ്പോൾ ഞാനൊരു മരുന്നൊക്കെ കഴിച്ചു അങ്ങനെ നമുക്കും റൂം കിട്ടി അങ്ങനെ ഞാനും കുട്ടപ്പായി ആദ്യ റൂമിലേക്ക് ചാടി കയറിയിട്ട് നോക്കിയത് വൃത്തിയുണ്ടോയെന്നാണ് കേട്ടോ കാരണം നമുക്ക് എത്ര ചെറിയ റൂമായാലും കുഴപ്പമില്ല നമ്മൾ കിടക്കുന്ന സ്ഥലം ഉപയോഗിക്കുന്ന സ്ഥലങ്ങളും വൃത്തിയുണ്ടെങ്കിൽ ഒരു മനസമാധാനമാണ് അങ്ങനെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അടുത്ത വീഡിയോ നമ്മുടെ ടൂറിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ ഇടുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്റൂം ഇവിടെ ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും കിട്ടും അങ്ങനെ ബാത്റൂമൊക്കെ അത്യാവശ്യം വൃത്തിയുള്ള ബാത്റൂമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ സീ യു നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇനി നാളെ നേരം വിളിച്ചാകുമ്പോൾ നമുക്ക് കാണാം ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ അപ്പോൾ ഇനി ഫുഡൊക്കെ ഉണ്ടാക്കണം അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ സീ യു